സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസി വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്നലെ സങ്കീർത്തന 148 ഹല്ലേലൂയ ബേരികളാൽ മുഖരിതമായ ഒരു സ്തുതിയുടെ ഭവനം തീർത്തു ഹൗസ് ഓഫ് പ്രൈസ്. ഇന്നിതാ ദുശാഠ്യത്തിന്റെ ധിക്കാരത്തിന്റെ ഭവനത്തെ നാം കാണും. മറുതലിപ്പിന്റെ ഭവനം, എ ഹൗസ് ഓഫ് റിബല്യൻ. തന്നെ ശ്രവിക്കാത്ത കഠിനഹൃദയരായ തന്റെ ജനത്തെ നാഥൻ അങ്ങനെയാണ് നിശ്ചയിക്കുന്നത്, അങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത്. ആ ധിക്കാരികളുടെ ഭവനത്തിലേക്കാണ് ദൈവസാക്ഷ്യവുമായി കടന്നു ചെല്ലാൻ എസക്കിയൽ അയക്കപ്പെടുന്നതും. എസക്കിയൽ 2:8 വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമുണ്ടിവിടെ. നാഥൻ എസക്കിയലിനെ വിളിക്കുന്നത് മനുഷ്യപുത്ര എന്നാണ്. സുവിശേഷങ്ങളിൽ നാഥൻ തന്നെ തന്നെ ഏറ്റവും അധികം വിളിക്കുന്നതും മനുഷ്യപുത്രൻ എന്ന് തന്നെയാണല്ലോ. കൂട്ടി വായിക്കുമ്പോൾ അങ്ങനെ നാം ക്രിസ്തുവിന്റെ മഹത്വത്തിലും കുരിശു വഴിയിലും അവനെ പോലെ തന്നെ പങ്കുചേരുന്നു എന്നതാണ് ഇവിടെ സാക്ഷാത്കരിക്കപ്പെടുന്ന ഈ സത്യം. ഈ ദിവസങ്ങളിലെല്ലാം നമ്മൾ ധ്യാനിക്കുന്നതും അത് തന്നെയാണല്ലോ. ധിക്കാരികളുടെ ഭവനം എന്ന പ്രയോഗം ഹീബ്രുവിൽ ബത് ഹമേറി എന്നാണ്. കയ്പിന്റെ ഭവനം എന്നാണ് അക്ഷരാർത്ഥം. പുറപ്പാട് വഴിയിലെ കയ്പനുഭവങ്ങളുടെയും ദൈവനിഷേധങ്ങളുടെയും ഓർമ്മ ഇതുണർത്തുന്നുണ്ട്. മാസായം, മെരീബായം എന്നൊക്കെയുള്ള ദേശനാമങ്ങൾ പോലെ തന്നെ നാം ദൈവത്തോടൊപ്പം നടക്കേണ്ട പുതുജീവിത വഴികളിൽ നമ്മൾ പ്രകടിപ്പിക്കുന്ന കയ്പനുഭവങ്ങളെ തന്നെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. നമുക്ക് കയ്പനുഭവങ്ങളുണ്ട് എന്നതൊരു കാര്യം, അത് നമ്മിൽ കയ്പ് പടർത്തുന്നു എന്നത് മറ്റൊരു കാര്യം. രണ്ടാമത്തേത് സൂക്ഷിക്കണം. എസക്കിയൽ ഈ സന്ദർഭത്തിൽ ദൈവവചനത്തിന്റെ ചുരുൾ ഭക്ഷിക്കുന്നുണ്ട്. അത് അവന് മധുരതരമായി അനുഭവപ്പെടുകയാണ്. ഇന്ന് സങ്കീർത്തനം 119 പറയുന്നത് പോലെ ദൈവത്തിന്റെ കൽപ്പനയും പ്രമാണവും മൊഴികളുമെല്ലാം തേനിനെയും തേൻകട്ടയെയും കാൾ മധുരതരമാണല്ലോ. ദൈവത്തിന്റെ ഇടപെടലുകളെല്ലാം മധുരക്കയ്പുള്ളതാണ്, ബിറ്റർ സ്വീറ്റ്നസ്. കുരിശിന്റെ കയ്പും ഉദ്ധാനത്തിന്റെ മധുരവുമൊക്കെ പോലെ. മധുരം മാത്രം നമ്മൾ തേടരുത്, കയ്പ് മാത്രം നമ്മൾ കാണരുത്. മധുരക്കയ്പ്, അതാണ് അതിന്റെ സൂത്രവാക്യം. ദൈവവുമായി ഗാഢമായി ബന്ധത്തിൽ ഉറച്ചിരിക്കാതെ ആ ബന്ധത്തിൽ നിന്നുളവാകുന്ന ഈ മധുരക്കയ്പ് നമുക്ക് അനുഭവിക്കാനാകില്ല. ആ ബന്ധത്തിൽ നിന്ന് നമ്മൾ അകന്നു കഴിഞ്ഞാൽ പിന്നെ ഈ മധുരക്കയ്പ് വെറും കട്ടക്കയ്പായി മാറും, ചവർപ്പായി മാറും. അട്ടർ ബിറ്റർനെസ്. മാനുഷിക ബന്ധങ്ങളുടെ പ്രത്യേകതകളെ ധ്യാനിച്ചുകൊണ്ട് മാർത്താനസ് ബൗം എന്നൊരു തത്വജ്ഞാനി ഈ ഒരു കാര്യം പകർന്നു തരുന്നുണ്ട്. നമുക്ക് ദേഷ്യങ്ങളും നീരസങ്ങളും ഒക്കെ ഉണ്ടാകുമെങ്കിലും അത് കയ്പേറിയ വിദ്വേഷത്തിലേക്ക് വഴിമാറരുത്. കാരണം കയ്പ് നമ്മെ കാർന്നു തിന്നാൻ കഴിവുള്ള ഒന്നാണ്. മായ ആഞ്ചലോ എന്ന ഗ്രന്ഥകാരി പറയുകയാണ്, ബിറ്റർനെസ് ഇസ് കൊറോസീവ്. നാം ദൈവത്തിൽ നിന്ന് അകലുമ്പോൾ നമുക്ക് സംഭവിക്കുന്ന ഈ അപകടകരമായ ശോഷണം, കൊറോഷൻ, നമ്മളെക്കാൾ അധികമായി ദൈവത്തിനറിയാം. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ വീഴ്ചകൾ വകവയ്ക്കാതെ അവിടുന്ന് നമ്മെ തേടി വരുന്നത്. ബന്ധങ്ങളിലേക്ക് പുനഃസ്ഥാപിക്കാനായി നമ്മൾ നഷ്ടപ്പെട്ട ഒരാടാണെങ്കിൽ പോലും ഒരേ ഒരാട്. മത്തായി 18:1 ഇന്ന് സുവിശേഷ ഭാഗം നമുക്കിത് പറഞ്ഞു തരും. നമ്മളുടെ കലഹങ്ങളെയും പരസ്പര ദ്വേഷത്തെയും കയ്പനുഭവങ്ങളെയും ഒക്കെ ഊട്ടുന്ന മൂപ്പിളമ തർക്കങ്ങളുടെ തലങ്ങളിൽ നിന്ന് നാഥൻ നമ്മെ പിടിച്ചുയർത്തുന്നത് അതുകൊണ്ട് തന്നെയാണ്. അതും ആധ്യാത്മിക ശിശുത്വം എന്തെന്ന് പഠിപ്പിച്ചുകൊണ്ട്. നാം ശിശുവിനെ പോലെ ആയിത്തീർന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിന് അർഹരല്ല എന്ന് നാഥൻ പറയുകയാണ്. ഈ ദിവസങ്ങളിൽ നമ്മൾ കാണുന്നത് പോലെ നാം ദൈവമക്കളാണ്. അതിനാൽ മക്കളെന്ന പോലെ നാം ദൈവപിതാവിനെ സ്വീകരിക്കണം. മക്കളെന്ന പോലെ അവിടുത്തെ ഭവനത്തിൽ വ്യാപരിക്കണം. ദൈവത്തിൻ്റെ കുഞ്ഞു മക്കളായിട്ട്